എന്തുകൊണ്ട് അൽഫോൻസ് ചേട്ടൻ ആർക്കും ഇന്റർവ്യൂ ഒന്നും തരാത്ത? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല, എനിക്കൊന്നും ആരും പുള്ളിയെ ശരിയായ രീതിയിൽ അപ്രോച്ച് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. അല്ല എന്നുവെച്ചാൽ ഇപ്പൊ വർക്ക് ചെയ്യുന്ന സമയത്ത് മേ ബി ഇസ് പ്രയോറിറ്റീസ് ദാറ്റ് ഐ വാട്ട് ഐ തിങ്ക് അതായിരിക്കും. ഇപ്പൊ എന്റെ അടുത്ത് വർക്ക് ചെയ്യുമ്പോ നമ്മൾ വർക്കിലല്ലേ പ്രയോറിറ്റി കൊടുക്കുക, ഇത് എങ്ങനെയെങ്കിലും സമയത്ത് റിലീസ് ചെയ്യാനും. സോ മേ ബി ദാറ്റ് ഐ ഡോണ്ട് തിങ്ക് കുറെ കൂടെ സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. I think if the people are true, he'll be true. He's like just like a mirror. And പുള്ളി പറയുന്ന ഇപ്പൊ ഇപ്പൊ ഇല്ല പറ്റില്ല എന്നുണ്ടെങ്കിലും മേ ബി ഈസ് ട്രൂ ടു ദ സിറ്റുവേഷൻ. അല്ലാതെ ഇറ്റ്സ് നോട്ട് ലൈക് ഹി ഹാസ് എനി ആങ്കർ വിത്ത് എനിത്തിങ് അങ്ങനെയൊന്നുമല്ല. ഈ സിനിമയിൽ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുവിധം എല്ലാ ബാക്ക് എൻഡ് ജോബ്സും ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത് അൽഫോൻസ് ചേട്ടനാണ്. ഇപ്പൊ കളർ ഗ്രേഡിങ്ങും എഡിറ്റും കൂടെ എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ മെഡിക്ക് എനിക്ക് തോന്നുന്നു ഏതോ ഒരു ഇന്റർവ്യൂലത്ത് പറഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത സിനിമയിൽ പാട്ടും കൂടെ ഞാൻ ചെയ്യുന്നു പറഞ്ഞിട്ട്. അപ്പൊ എന്ത് തോന്നുന്നു, നമ്മുടെ 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 സ്ഥാനം കൂടെ കയ്യിലെടുക്കും തോന്നുന്നുണ്ടോ? അവന് ഭയങ്കര ആഗ്രഹമുള്ളതായിരുന്നു. ഓൾറെഡി ഒരു അകത്തൊരു മ്യൂസീഷ്യൻ ഉണ്ട്. എന്താ വെച്ചാൽ ഞങ്ങൾ തമ്മിൽ ഇപ്പൊ ഒരു ആസ് എ മ്യൂസിക് ഡയറക്ടർ എന്നോട് സംസാരിക്കുമ്പോൾ അവന്റെ പാട്ട് എങ്ങനെ വേണമെന്ന് പറയുന്നതിൽ മറ്റ് ഡയറക്ടേഴ്സിൽ നിന്ന് അൽഫോൺസ് കുറച്ച് ഡിഫറെന്റ് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇല്ലടാ എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വേണം, എനിക്ക് അവനെ അവന് പറയാനറിയാം, ചെയ്യുന്നു സ്പെസിഫിക് ആയിട്ട് അവന് പറയാനറിയാം. സോ അതുകൊണ്ട് എനിക്ക് എളുപ്പമാണ്. അവൻ എന്തായാലും ഒരു ദിവസം അത് ചെയ്ത് കാണണമെന്നുള്ള ഒരു ആഗ്രഹം അവനുണ്ടാവുന്നത് നല്ലതാണെന്ന് ഞാൻ പറയുന്നത്. അപ്പൊ സോ പുള്ളിയുടെ പാട്ടുകളൊക്കെ ചെയ്യുന്നുണ്ട്, അവന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഐ തിങ്ക് ഹീസ് ഓൺ ഹിസ് വേ. ഇതിന്റെ ഗോൾഡിനോട് തന്നെ ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചു, സിൻസ് യു ആർ ഹിസ് ഫ്രണ്ട്, എല്ലാവരും ഇടയ്ക്ക് ഒരു ഫോട്ടോ കണ്ടപ്പോ അൽഫോൻസ് സാറിന്റെ ഫോട്ടോ കണ്ടപ്പോ ഭയങ്കരമായിട്ടുള്ള ഒരു മേക്ക് ഓവർ, ഒരു ഡ്രാസ്റ്റിക് ലുക്ക് ചേഞ്ച് ഒക്കെ ആയിരുന്നു. അപ്പൊ എല്ലാരും എന്താണ് ഇത് ആളെ മനസ്സിലാവുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ പറയണ്ടേ. അപ്പൊ എന്താണ് ഈ സിനിമയുടെ പിറകെ ഓടി ഓടി ക്ഷീണിച്ചതാണ്? ഉറപ്പായിട്ടും ഈ പടം അത്രയും ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്, എല്ലാവരുടെയും സ്വെറ്റും സ്ലീപ്ലെസ് നൈറ്റ്സ് ഒക്കെ ഈ പടം എടുത്തിട്ടുണ്ട്. അതിനൊന്നും ചെയ്യാൻ പറ്റില്ല, ഇറ്റ് ഇസ് പാർട്ട് ഓഫ് ദ ജോബ്. ആൻഡ് ഹീ നോസ് ഹിസ് പ്ലേസ് ഓൾസോ, അതിന് അങ്ങനത്തെ ഒരു റോള് അവൻ കളിച്ചേ പറ്റുമെന്ന് ഹി ഈസ് വെരി ക്ലിയർ ഓൾസോ. ഐ തിങ്ക് എനിക്കങ്ങനെ തോന്നുന്നില്ല, എനിക്കൊന്നും ആരും ഇപ്പം അൽഫോൻസ് പുത്രൻ അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹത്തിനെ നേരിട്ട് കാണാൻ കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ചോദിക്കുകയാണ്. അതായത് അദ്ദേഹത്തിന്റെ ഒരു ഇൻസ്റ്റാഗ്രാമിലെ ഒരു റിപ്ലൈ ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു. അതായത് ഒരു തമിഴൻ ചോദിച്ചു, യാർ എന്താ കുമാർ, യാർ എന്താ ആള് എന്നിട്ട് ചോദിച്ചു. അപ്പൊ പറഞ്ഞു എന്നോട് മൂവി റിലീസ് ആകുമ്പോൾ എന്താ തിയേറ്റർ പക്കം വന്നിരുന്നാ തെരിഞ്ചിടും അങ്ങനെ പറഞ്ഞിട്ടുണ്ടേ. അപ്പം അയ്യാ നീങ്കളാ തെരിയവേ ഇല്ല എന്നുള്ള രീതിയിൽ റിപ്ലൈ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതായത് ആൾക്കാരെല്ലാവരും പറയുന്നു ഇതാണ് അൽഫോൻസിന് ഗോൾഡിനെ പറ്റിയിട്ടുള്ള കോൺഫിഡൻസ് എന്നുള്ള രീതിയിൽ എല്ലാവരും പറയണ്ടായിരുന്നു. ആൻഡ് ഡെഫിനറ്റ്ലി അത് നമ്മള് റിലീസിന് മുന്നേ തന്നെ കണ്ടു. ഇപ്പം 50 കോടി ക്ലബിൽ റിലീസിന് മുന്നേ കയറി കഴിഞ്ഞു, തമിഴിൽ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് റെക്കോർഡായിട്ട് പോയി. അപ്പോ ഇനി എന്തൊക്കെ റെക്കോർഡുകളാണ് ഈ സിനിമ ബ്രേക്ക് ചെയ്യും എന്ന് കരുതുന്നത്? രാജേഷിന്റെ എന്തൊക്കെ കരുതുന്നുണ്ട് റെക്കോർഡുകൾ? എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു യാതൊരു ഇന്റൻഷൻ ഇല്ലാത്തൊരു വ്യക്തിയാണെന്നാണ് തോന്നുന്നത്. ഇനി ടീമിൽ അങ്ങനത്തെ ആർക്കും അങ്ങനത്തെ ഒരു ഇന്റൻഷൻ ഇല്ല. ലൈക്ക് നമ്മൾ പൊട്ടിക്കണം തകർക്കണം, തിരിഞ്ഞൊരു 10 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് ഇതൊരു മോശം പടവലടാന്ന് തോന്നണം. ഇതൊരു ബെഞ്ച് മാർക്കായിട്ട് നമ്മൾക്കും ഗ്രോ ചെയ്യണം. അങ്ങനത്തെ വളരെ ബേസിക്കായ ഗ്രോത്ത് ഓർ എവല്യൂഷന്റെ ഒരു ഭാഗത്തിന്റെ ഒരു കുറച്ച് ഘട്ടങ്ങളേ ഉള്ളൂ, പോയിന്റ്സേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാന്നൊക്കെ ജനങ്ങൾ തരുന്ന ഗിഫ്റ്റ് ആയിട്ടാണ് ഞങ്ങൾ വിചാരിക്കുന്നതെന്ന് തോന്നുന്നു. ഐ തിങ്ക് ഇഫ് ദി ആർ ഹാപ്പി വി ആർ ഹാപ്പി, സോ വി ഡു ഇറ്റ് ഫോർ ദം എന്നുള്ളതിന്റെ എക്സാക്ട് കാഴ്ചപ്പാടുണ്ട്. അതുകൊണ്ടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്നും തോന്നുന്നു. ഐ മീൻ ലൈക്ക് ആസ് എ ഫിലിം മേക്കർ അൽഫോൻസിന്റെ തോട്ടും ഓഡിയൻസിന് എന്തായിരിക്കും, ഇങ്ങനെ ഒരു പോർഷൻ വരുമ്പോൾ എന്തായിരിക്കും എന്നുള്ളൊരു തോട്ട് ാണ് ആ മൂവി തന്നെ ഉണ്ടാകുന്നത്. സോ റെക്കോർഡ്സ് ആർ ലൈക്ക് അതൊക്കെ സെക്കൻഡറി.